Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. പട്ടാമ്പി കോവിഡ് ക്ലസ്റ്ററിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ കോവിഡ് ഇൻസിഡന്റൽ കമാൻഡർ അർജുൻ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പോലീസ്, ആരോഗ്യവകുപ്പ്, കോവിഡ് നോഡൽ ഓഫീസർമാർ തുടങ്ങിയവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. കോവിഡ് രോഗവ്യാപനം തുടരുന്ന പട്ടാമ്പി കോവിഡ് ക്ലസ്റ്ററിന്റെ ഇൻസിഡന്റൽ കമാൻഡറായി കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം സബ് കലക്ടർ അർജുൻ പാണ്ഡ്യയെ ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തിയത്. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഒറ്റപ്പാലം സബ് കലക്ടർക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുള്ളത്. തീവ്ര നിയന്ത്രണ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുക, നിരീക്ഷണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നിവ ഇൻസിഡന്റൽ കമാൻഡറുടെ ചുമതലയാണ്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. ഒറ്റപ്പാലം സബ് കലക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നിലവിലെ പട്ടാമ്പി കോവിഡ് ക്ലസ്റ്ററിലെ സാഹചര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി. പോലീസ് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തി. മാസ്ക് ധരിക്കാത്ത പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. ആന്റിജൻ പരിശോധനകൾ തുടരാനും നിർദ്ദേശം നൽകി. രോഗലക്ഷണങ്ങൾ ഉള്ളവരും രോഗബാധിതരുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരും പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും യോഗം അറിയിച്ചു. പട്ടാമ്പി ക്ലസ്റ്ററിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി പോലീസ്, ആരോഗ്യം, പഞ്ചായത്ത്, മറ്റു വകുപ്പുകളുടെ സേവനം, ജനപ്രതിനിധികൾ എന്നിവരെയും വിനിയോഗിക്കാനും തീരുമാനമുണ്ട്. തഹസിൽദാർ ശ്രീജിത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവരും പട്ടാമ്പി താലൂക്കിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു.